ഹായ് ഫ്രണ്ട്സ്, ഹോമലി ഫീലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഹാങ്ങിങ് പ്ലാൻസ് എങ്ങനെയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ഹാങ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ സൺഷെയ്ഡിലൊക്കെ നമ്മള് ഹാങ്ങിങ് പ്ലാൻസ് ഹാങ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ സൺഷെയ്ഡിലുള്ള ഹുക്സിലൊക്കെ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഹാങ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് പ്ലാൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട സ്പേസിൽ ഒരുപാട് ഹാങ്ങിങ് പ്ലാൻസ് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. നമുക്കത് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമ്മളെ വീട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ സൺഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ ഹുക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഹുക്കിൽ മാത്രം നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 4-5 ഹുക്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ആ ഒരു ടൈമിൽ തന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ കൂടുതൽ ഹുക്സ് അവിടെ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്ത സമയത്തും അവിടെ കുറച്ച് വളരെ കുറച്ച് ഹുക്സ് മാത്രമേ, അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഇതുപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് നമ്മൾ ആ ഹുക്കിലൂടെ ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയതല്ല. നമ്മളെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രസ്സ് മെയ്യുന്ന ആ ഒരു ഇതിൻ്റെയൊക്കെ ബാക്കി വന്നിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പ് ഞാൻ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇട്ടു. എന്നിട്ട് നമ്മളിപ്പോൾ ചില ഹാങ്ങിങ് പ്ലാൻസിൻ്റെ ആ തൂക്കുന്ന ഭാഗം ചിലത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമുക്കത് അങ്ങനെയുള്ളത് അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ചെറുത് എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ ചെറുതായിട്ടുള്ളതിനെ ഞാൻ ചെയ്ത് ഇതുപോലെ ഒരു കമ്പി വളച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ബലമുള്ള കയറോ ചരടോ ഇതുപോലെ ചുറ്റിയിട്ട് നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെൽഡ് ചെയ്തിട്ട് പുതിയ പുതിയ ഹുക്സ് വേണമെങ്കിൽ ഈ ഇരുമ്പിൻ്റെ പൈപ്പിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. കുറച്ച് ബലമുള്ള കയറോ അല്ലെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള ടൈപ്പ് കമ്പിയോ വളച്ചിട്ട് അതിൽ ചെയ്യാം. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി നമ്മൾ കയറിലാണ് നമ്മളുടെ ഇത് സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ, നമ്മളെ ഹാങ്ങിങ് പോട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ കയറിൽ ഉള്ള ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ തന്നെ താഴെ അടുത്തൊരു ഹുക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും ഒരു ചട്ടി ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാം കയറാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്, പക്ഷേ എൻ്റെ പലതും പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഹാങ്ങേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് താഴെ നമുക്ക് പിന്നെ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിന് വേറെ ഒരു വഴിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ മുറ്റത്തായിട്ട് ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ പഴയ ഒരു കമ്പി ഞാൻ കുറച്ച് കുഴിയെടുത്തിട്ട് അത് ഇതാക്കി എന്നിട്ട് മുകളിലും ഒരു പൈപ്പ് ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. ഇങ്ങനെ കെട്ടുക ചെയ്തത്, ഇതിനൊന്നും പുറത്തുനിന്ന് ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ ആ ഒരു പൈപ്പിൽ കുറച്ച് ഹോൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഹാങ്ങേഴ്സ് അതിലിട്ടു. ഹോൾസ് ഇല്ലാത്ത ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഹാങ്ങേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഞാൻ കയറ് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കയറ് കെട്ടിക്കൊടുത്തിട്ട് അതിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ, നമുക്കത് ഇരുമ്പിൻ്റെ കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മുളയൊക്കെ കൊടുത്തും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മുള വെച്ചിട്ടാണ്. അതായത് ലെങ്ത്ത് ഉള്ള ഒരു കമ്പി ആയതുകൊണ്ട് നമ്മൾ കുറേ ഹാങ് ചെയ്യുമ്പോൾ അതിങ്ങനെ ബെൻഡാവും. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ അവിടെ മുള സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ, നമ്മളുടെ ഹുക്സ് കുറവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കമ്പി, ഇതൊരു സ്ക്വയർ പൈപ്പാണ്, ഇരുമ്പിൻ്റെ തന്നെയാണ്. അപ്പോൾ ആ സ്ക്വയർ പൈപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ അലുമിനിയം ഷീറ്റ്സൊക്കെ വാങ്ങുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഇതൊക്കെ ഞാൻ ഓരോ പണിയുടെ ബാക്കി വന്നതൊക്കെ സെറ്റ് ചെയ്താണ്. ഇപ്പോൾ ഈ കാണുന്ന മുകളിൽ കാണുന്ന പൈപ്പ് മുമ്പ് നമ്മൾ വീടിനകത്ത് കർട്ടൻ ഇട്ടിരുന്ന ഒരു പൈപ്പായിരുന്നു. അത് ഞാൻ ഇതിനു വേണ്ടി എടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് ബലമുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മുകളിൽ ഹാങ് ചെയ്തിട്ട് ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുകളിൽ നിന്ന് ഒരു കയറ് താഴത്തോട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിലും ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും എനിക്ക് ഇതിനകത്ത് കുറേ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫില്ല് ചെയ്തിട്ട് ഹാങ്ങിങ് പോട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്, ഇതൊക്കെ നന്നായിട്ട് വളർന്നു വന്നത്. ഇപ്പോൾ ഞാനിതൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നട്ട് പിടിപ്പിച്ച് വന്നിട്ടേ ഉള്ളൂ. ഇത് ഫില്ലായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
അടുത്തത് ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് പലരും ചോദിക്കാറുണ്ട്, ഇത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു സ്റ്റാൻഡല്ല, നമ്മൾ മുമ്പ് പഴയ വീട്ടിൽ നമ്മൾ ഒരു ഭാഗം മറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതിനൊരു ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞിട്ട് അതിൻ്റെ ആ ഫ്രെയിം മാത്രം ഇങ്ങ് എടുത്തു. എടുത്തിട്ട് അതിന് താഴെ സ്റ്റാൻഡ് പോലെ കാലുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഈ ഹാങ്ങേഴ്സ്, ഈ കളർ കയർ വെച്ചിട്ടുള്ള ഹാങ്ങേഴ്സാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഹാങ്ങേഴ്സൊക്കെ ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ചെയ്തത്. അപ്പം ഹുക്കൊന്നും ഇട്ടിട്ടില്ല, അത് കയറിൽ തന്നെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാക്രമി ഹാങ്ങറും ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഹാങ്ങേഴ്സും പിന്നെ ഇതുപോലെ നമുക്ക് അങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന കപ്പ് പോലെയുള്ള നമുക്ക് പോട്ട്സും അതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ വേറെ പോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്, കാരണം ഈ റെഡ് കളർ പോട്ടിന് ഹോളില്ല. അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് ആ ഒരു ചട്ടിയിൽ തന്നെ കിടന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ മുകൾ ഭാഗത്തായിട്ട് ഫാനോ ലൈറ്റോ ഒക്കെ തൂക്കാനുള്ള ഹുക്സ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല അല്ലേ. അപ്പോൾ ഉപയോഗിക്കാത്ത ഹുക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു കയർ ഇങ്ങനെ മുകളിലോട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഇതുപോലെ സ്പേസ്, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ രണ്ട് ഹുക്സും കൂടി ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിനി അടുത്ത ഒരു ഹാങ്ങിങ് പോട്ടോ മാക്രമി ചെയ്തിട്ട് ഞാൻ അതിൽ ഹാങ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു ടട്ടിൽ വൈൻ ഇരിക്കുന്നത് എന്തിൻ്റെ മുകളിലാണെന്ന് ചോദിക്കാറുണ്ട്. അതൊരു സ്റ്റൂളാണ്, ഒരു പഴയ സ്റ്റൂളാണ്. അപ്പോൾ ആ സ്റ്റൂളിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാത്ത രീതിയിൽ ടട്ടിൽ വൈൻ വന്ന് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയതായിട്ടിരിക്കുന്ന എന്ത് കൊണ്ടുവന്നും അതിനെ നമ്മൾ ചെടി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ ഒരു നല്ല ഒരു ഡിസൈനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ സ്റ്റൂളിൻ്റെ പുറത്തും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പൈപ്പ്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, പക്ഷെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ് ഇതുപോലെയുള്ള പട്ടിയ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ നല്ല ബലമുള്ള മുളയുടെ കഷ്ണങ്ങളോ മറ്റോ നമ്മൾ ആ ഹുക്സിലൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൽ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ PVC പൈപ്പില്ലേ, വലിയ ടൈപ്പ് PVC പൈപ്പ്, അത് ഹാഫ് കട്ടഡ് ആയിട്ട് കിട്ടില്ലേ, അപ്പോൾ അതിൽ ഞാൻ ടർട്ടിൽ വൈൻ വെച്ച് പിടിപ്പിച്ചാണ്. എന്നിട്ട് അതൊരു ഊഞ്ഞാല് പോലെ ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ട് കയർ വെച്ചിട്ട് ഞാനത് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുകളിൽ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും സൈഡിലൊക്കെ ഹാങ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു സൈഡിൽ ചെടികൾ തൂക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഹുക്സ് ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ആലോചനയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് താഴെ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ അത് ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ അപ്പോഴേക്കും തീർന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ട് മരത്തിൻ്റെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് വെച്ചിട്ട് മുകളിലൂടെ ഒരു പട്ടിക കഷ്ണം ഇതാക്കി കൊടുത്തു. എന്നിട്ട് ഫ്രണ്ടിൽ കിടന്നിരുന്ന ഓർക്കിഡ്സ് ആയിരുന്നു ഇത്. അപ്പോൾ ഓർക്കിഡ്സ് അവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട്, മരത്തിൻ്റെ താഴെയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ചും കൂടി ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ അതിനെ ഹാങ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആകുമ്പോൾ അതിന് കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടെങ്കിലാണ് നല്ല നന്നായിട്ട് ഫ്ലവേഴ്സ് വരിക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഓർക്കിഡ്സ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്യാനുള്ള ഒരു ഐഡിയ കണ്ടത്, നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്ന PVC പൈപ്പിൻ്റെ ഒരു ക്ലാമ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ക്ലാമ്പിൻ്റെ രണ്ട് സൈഡിലും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ കയർ കെട്ടി കൊടുത്തിട്ട് നമ്മുടെ ടർട്ടിൽ വൈൻസിൻ്റെ കുറച്ച് പോട്ട്സൊക്കെ ഞാൻ ഇതുപോലെ വീടിൻ്റെ രണ്ട് സൈഡിലും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല ഒരു ഐഡിയ ആണ്. പിന്നെ വർക്ക് ഏരിയയുടെ ഭാഗത്ത് ഞാൻ ചെയ്ത് വർക്ക് ഏരിയയുടെ ഗ്രില്ലിൽ ഇതുപോലെ നമുക്ക് കയർ കെട്ടിക്കൊടുത്ത് ഹാങ് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ഈ ഹാങ്ങേഴ്സൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെറുതെ കയർ കെട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹാങ്ങേഴ്സ് ആണെങ്കിലും ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊക്കെ നമ്മുടെ ടർട്ടിൽ വൈൻസൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് ഹാങ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഹാങ്ങിങ് ഐഡിയ, അതായത് ടർട്ടിൽ വൈൻ്റെ ഹാങ്ങിങ് ഐഡിയ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ ഷീറ്റ് മേഞ്ഞതിൻ്റെ മുകളിൽ നിന്ന് കയർ കെട്ടിക്കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു ഭാഗമാണിത്, കാരണം നല്ല ഗ്രീനിഷായിട്ട് തിക്കായിട്ട് ലെങ്തി ആയിട്ട് ടർട്ടിൽ വൈൻസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ടർട്ടിൽ വൈൻ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടർട്ടിൽ വൈൻസ് ഹാങ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പല ഐഡിയാസും പലരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്.
എന്നാലും ഒരുപാട് പേര് അങ്ങനെ ഐഡിയ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ തന്നെ നമ്മളുടെ വീട്ടിലും ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ